ഇതുപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകന് സർക്കാർ എന്ത് കൊടുക്കുന്നു? സമ്മാനം കൊടുക്കുന്നു. അത് കൃഷി ചെയ്ത് കഴിഞ്ഞല്ലേ? ചെയ്യുന്നതിന് മുമ്പ് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ വേണ്ട, ഒന്നും സഹായിക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുന്ന, അങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ട്? ചെയ്തിന് മുമ്പ് കൊടുക്കണം. ആ വേണ്ട, ഒന്നും സഹായിക്കാതിരുന്നാൽ മതി. സഹായിക്കാതിരുന്നാൽ മതി, അവരുടെ സഹായമൊന്നും വേണ്ട. അപ്പം അത്രത്തോളം വിഷം, അത്രത്തോളം ദുഃഖം ആര് പേറുന്നുണ്ട്? ഈ മർക്കോസ് ചേട്ടൻ തേറുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ സമയത്ത് രണ്ട് മൂന്ന് പരിഷ്കാരികൾ ആ കർഷകൻ്റെ അടുക്കൽ ചെന്നു. പരിഷ്കാരം വേഷം കൊണ്ടും ഭാഷ കൊണ്ടൊക്കെ വ്യത്യസ്തരാണ്. അവരെന്ത് ചെയ്തു? ഈ കർഷകൻ്റെ അടുത്ത് ചെന്നു. നിങ്ങളുടെ പേരെന്ത്? അവർ ആ കർഷകനോട് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ പേര്? മർക്കോസ്. എന്താ വിശേഷം? വിവരമറിയാൻ വൃദ്ധൻ തിടുക്കമായി. പേര് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ പേര്? പറഞ്ഞു, പേര് മർക്കോസ്. അപ്പോൾ പറഞ്ഞു, എന്താണ് വിശേഷം, എന്താണ് വന്നത്? വിവരമറിയാൻ ആ വൃദ്ധൻ തിടുക്കമായി. അയാൾ അവരെ ഗൃഹത്തിലേക്ക് നയിച്ചു, ഗൃഹം വീട്ടിലേക്ക് നയിച്ചു. ആ കർഷക ഗൃഹം, കർഷകൻ്റെ ഗൃഹം, ഗൃഹം എന്നാൽ വീട്, ആ കർഷക ഗൃഹം പരിഷ്കാരികളായ ആ ചെറുപ്പക്കാരെ സ്വീകരിക്കത്തക്ക വിധം ശക്തിയുള്ളതായിരുന്നില്ല. അപ്പോൾ പരിഷ്കാരികൾ വേഷം കൊണ്ടും ഭാഷ കൊണ്ടൊക്കെ വ്യത്യസ്തരാണ് വന്നിരിക്കുന്നവർ. അവരെ സ്വീകരിച്ച് ഇരുത്താൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും ഈ കർഷകൻ്റെ വീട്ടിലില്ല. അവർക്ക് നൽകാൻ ഒരു കസേര പോലും അവിടെയില്ല. തിണ്ണയിൽ ചിതറിക്കിടക്കുന്ന ചപ്പും കുപ്പയും കൈച്ചുറുക്കോടുകൂടി റാഹിൽ തൂത്തുവാരി. വെളിയിൽ നിന്നൊരാൾ വന്നിരിക്കുകയാണ്. എന്ത് ചെയ്തു? കൈച്ചുറുക്കോടുകൂടി, ഉത്സാഹത്തോടുകൂടി എന്ത് ചെയ്തു? പെണ്ണെന്ത് ചെയ്തു? അവിടെ കിടന്ന ചപ്പു ചവറുകളൊക്കെ തൂത്തുവാരി. അവൾ അതിഥികൾക്ക് ഇരിക്കുവാൻ ഒരു പായ് നിവർത്തി. അതിഥി എന്നാൽ വെളിയിൽ നിന്ന് വന്നവരാണ്, വീട്ടിലുള്ള ആളല്ല, പുറത്തുനിന്ന് വന്ന ആളാണ്. അപ്പോൾ ആ അതിഥിയെ വേണ്ട വിധത്തിൽ, ഒക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യണം? സ്വീകരിച്ചിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? അവൾ അവർക്കിരിക്കുവാനായിട്ട് അവിടെയുള്ള സംവിധാനം, ഒരു പായ നിവർത്തു. വേണ്ട, ഞങ്ങൾക്കിരിക്കണമെന്നില്ല. ഇവിടെ വാഴ എത്രയുണ്ട്? അവർ ചോദിച്ചു. നമ്മൾ ഇരിക്കാനൊന്നും വന്നതല്ല, ഇരിക്കണമൊന്നുമില്ല. ഇവിടെ വാഴ എത്രയുണ്ട്? ആ ചോദ്യത്തിന് മുമ്പിൽ ഇടിവെട്ടേൽക്കുന്നത് പോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി. അപ്പം ആ അപ്പോൾ അവർ വന്നിരിക്കുന്ന കാര്യം എന്തിനാണെന്ന് ആർക്ക് മനസ്സിലായി? മർക്കോസ് ചേട്ടന് മനസ്സിലായി. അവരുടെ ആ ചോദ്യത്തിന് മുൻപിൽ ഇടിവെട്ടേൽക്കുന്നത് പോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി. അപ്പം പ്രതീക്ഷിക്കാതെ വന്നതുപോലെ, വന്നെത്തിയ പോലെ ആ ചോദ്യത്തിന് മുൻപിൽ എന്ത് ചെയ്തു? ആ കർഷകൻ പകച്ചുപോയി. വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ്. വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ ഈ വൃദ്ധൻ, ഈ മർക്കോസ് ചേട്ടൻ എന്ത് ചെയ്തു? കേട്ടിട്ടുള്ളതാണ്. അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചു. ആ പാവപ്പെട്ട കർഷകൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? തീ പിടിച്ചു. കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചു. കർഷകൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ദുഃഖം ഇരട്ടിച്ചു. അപ്പം വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കാര്യം ആരറിഞ്ഞിരുന്നു? ഈ മർക്കോസ് ചേട്ടൻ അറിഞ്ഞിരുന്നു. പക്ഷെ അവരാരെയും സമീപിച്ചിരിക്കുന്നു, തന്നെയും സമീപിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിത മാർഗമാണിത്. വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള വക ഇതിൽ നിന്ന് കിട്ടും. അപ്പം ഒരു കാലഘട്ടത്തിൽ കർഷകർ അനുഭവിച്ച നീറുന്ന വിഷമങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എഴുത്തുകാരെ പങ്കുവയ്ക്കുന്നത്. വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ്. അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചു. കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചു, പുരയ്ക്ക് തീ പിടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്ത് ചെയ്തു? ആദ്യം ഉണ്ടായി, അത്രത്തോളം വിഷമം ഉണ്ടായി, തീ പിടിച്ച പോലെയായി, അത്രത്തോളം വേദനിക്കുകയാണ്, നീറുകയാണ് ആര്? ആ പാവപ്പെട്ട കർഷകൻ. അപ്പോൾ അയാൾക്ക് കഷ്ടിച്ച് ഒരു ഏക്കർ സ്ഥലമുണ്ട്. അത്യധ്വാനം കൊണ്ട് ചൂട് പിടിപ്പിച്ച കുറേ വാഴയാണ് ആ പുരയിടത്തിൻ്റെ പച്ച. ആ കർഷക കുടുംബത്തിൻ്റെ തളൽ, കണ്ണനും പാളയംകോടനും പൂവനും ഏത്തനുമായ വാഴകൾ ആ കുടിലെ ജീവിത ചൂട് വീശി തണുപ്പിച്ചു കൊണ്ടിരുന്ന മരത കാറ്റാടികളായിരുന്നു അവ. ഇലയും നാരും വിറ്റ് അയാളുടെ കുട്ടികൾ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു രൂപയെങ്കിലും ആദായമുണ്ടാക്കും.
വെള്ളിയാഴ്ച ചന്തയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കുലയെങ്കിലും കർഷകന് കിട്ടുകയും ചെയ്യും. അവ വെട്ടുക എന്ന് പറയുന്നതും അയാളുടെ കഴുത്ത് വെട്ടുന്നതും ഒരുപോലെ തന്നെ. ഒന്നേക്കാണ്, അപ്പോൾ അയാൾക്ക് ആകെ ഒരുപാട് സ്ഥലമൊന്നുമില്ല, ആ കഷ്ടിച്ച് ഒരേ ഏക്കർ സ്ഥലമേ ഉള്ളൂ. അതിൽ അത്യധ്വാനം കൊണ്ട്, കഠിനമായിട്ട് അധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച വച്ചു പിടിപ്പിച്ച കുറേ വാഴകളാണ് ഉണ്ടായിരുന്നത്. ഇനി ആ കുടുംബത്തിൻ്റെ തണലും എന്തായിരുന്നു? ആ വാഴകളായിരുന്നു. ആ കുടുംബത്തിൻ്റെ ആശ്വാസം നൽകിയത് ആ വാഴകളാണ്. കണ്ണനും പാളയം കോടനും പൂവനും ഏത്തനുമായ വാഴകൾ, ഇങ്ങനെ വാഴകൾ ആ പുരയിടത്തിലുണ്ടായിരുന്നു. ആ കുടിലിലെ ജീവിത ചൂട് വീശി തണുപ്പിച്ചുകൊണ്ടിരുന്ന മരത കാറ്റാടികളായിരുന്നു അവ. അപ്പം വൃക്ഷങ്ങൾ നമുക്കെന്ത് ചെയ്യും? തണലും അതുപോലെ തന്നെ കാറ്റും നൽകാറുണ്ട്. ആ കാറ്റ് നമുക്ക് ആശ്വാസമാണ്. അതുപോലെ ഈ വാഴകൾ ആ കുടിലിലെ ജീവിത ചൂട് വീശി തണുപ്പിച്ചുകൊണ്ടിരുന്ന മരത കാറ്റാടികളായിരുന്നു. ഇപ്പം ജീവിത ചൂട് എന്നുദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ. അപ്പോൾ ആ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദാരിദ്ര്യം, ആ കഷ്ടപ്പാടുകൾ വീശി തണുപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ആ പച്ചപ്പുകളായിരുന്നു, ഈ വാഴകളാണ്. എന്ന് പറഞ്ഞാൽ വാഴയിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ആര് ജീവിച്ചിരുന്നത്? ഈ കർഷക കുടുംബം ജീവിച്ചിരുന്നത്. ഇലയും നാരും വിറ്റ് അയാളുടെ കുട്ടികൾ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു രൂപയെങ്കിലും ആദായം ഉണ്ടാക്കും. ഇലയും വാഴയുടെ ഇലയും അതിൻ്റെ നാരൊക്കെ വിൽക്കും. വാഴയുടെ നാരും ഇലയൊക്കെ വിൽക്കും. എന്ത് ചെയ്യും? അയാളുടെ കുട്ടികൾ ആ ഒരു രൂപയെങ്കിലും ആഴ്ചയിൽ ലാഭമുണ്ടാക്കിയിരുന്നു. വെള്ളിയാഴ്ച ചന്തയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കുലയെങ്കിലും കർഷകന് കിട്ടുകയും ചെയ്യും. വെള്ളിയാഴ്ച തോറും ചന്തയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കുലയെങ്കിലും ആർക്ക് കിട്ടുകയും ചെയ്യും? കർഷകന് കിട്ടുകയും ചെയ്യും. അവ വെട്ടുക എന്ന് പറയുന്നതും അയാളുടെ കഴുത്ത് വെട്ടുന്ന ഒരുപോലെയാണ്. അപ്പോൾ ഇവ വെട്ടുന്നതിനേക്കാളും നല്ലത് ആരുടെ കഴുത്ത് വെട്ടുന്നതാണ്? അയാളെ തന്നെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്നാണ് കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം വാഴയാണ് ആരുടെ ജീവിതം? ഈ മർക്കോസിൻ്റെ ജീവിതം. വാഴ ഇല്ലാതായാൽ ആരില്ലാതായതിന് തുല്യമാണ്? മർക്കോസ് ഇല്ലാതായതിന് തുല്യമാണ്. കാരണം അയാളുടെ വീട്ടിലെ കഷ്ടതകളെ മാറ്റിയിരുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ മാറ്റിയിരുന്നത് ഈ വാഴകളാണ്. ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് അയാളും കുടുംബവും ജീവിച്ചിരുന്നത്. ജീവിത ചൂടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചൂട് കൊണ്ട് വിയർത്തിരിക്കുന്ന അവസരത്തിൽ ഫാനിൻ്റെയോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കാറ്റൊക്കെ വലിയ ആശ്വാസമാണ്. അതുപോലെ ഇവരുടെ ജീവിതത്തിൻ്റെ ചൂട്, കഷ്ടത, ജീവിതത്തിലെ കഷ്ടത, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ ശമിപ്പിച്ചിരുന്നത് ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന ആദായമാണ്. പറയൂ, എത്ര വാഴയുണ്ട്? അവർ വീണ്ടും ചോദിച്ചു. പറയൂ, എത്ര വാഴയുണ്ട് നിങ്ങൾക്ക്? വീണ്ടും ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇത്രയും വാഴയുണ്ട്. വാഴക്കൂട്ടത്തിന് നിനക്ക് കയ്യോടിച്ചുകൊണ്ട് വൃദ്ധൻ തുടങ്ങി, ഇതാണ് എൻ്റെ അന്നന്നേ അർത്ഥം. അപ്പം നോക്കിയാണ്, എനിക്ക് ഇത്രയും വാഴയുണ്ട്, എത്ര ഉണ്ടോയെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇത്രയും വാഴകൾ എനിക്കുണ്ട്, ഇതാണ് എൻ്റെ അന്നന്നേ. അപ്പം അന്നന്നുള്ള ആഹാരം ഈ വാഴയാണെന്ന് മക്കോസ് ചേട്ടൻ പറഞ്ഞു. ഇതാണ് എൻ്റെ അന്നന്നേപ്പം, അന്നന്നുള്ള ആഹാരം എന്ന് മർക്കോസ് ചേട്ടൻ പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ കഴിയുന്നത്. എൻ്റെ അന്നന്നേപ്പം വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്കറിഞ്ഞുകൂടും. ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളുന്നു. എൻ്റെ അന്നന്നേപ്പം വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം നിങ്ങൾക്കറിഞ്ഞുകൂടും. എൻ്റെ വിജ്ഞാപനം ഇറങ്ങി, നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളണം. സർക്കാർ ഉത്തരവിറങ്ങി, എന്തു ചെയ്യണം? വാഴകളെല്ലാം വെട്ടിക്കൊള്ളണം, വേഗം വെട്ടിക്കൊള്ളണം. അയ്യോ, രോഗമുള്ള വാഴയല്ലേ വെട്ടേണ്ടത്? ഗദ്ഗദ കണ്ഠനായ കർഷകൻ ചോദിച്ചു. ഗദ്ഗദ കണ്ഠൻ, കണ്ഠം എന്നാൽ തൊണ്ട, ഗദ്ഗദം, ഇടറിയ തൊണ്ടയോടുകൂടി, വിഷമിച്ച് ഇടറിയ തൊണ്ടയോടുകൂടി ആ കർഷകൻ ചോദിക്കുകയാണ്, രോഗമുള്ള വാഴയല്ലേ വെട്ടേണ്ടത്? ഇതിന് രോഗമില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? താനാണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത്? അല്ലെ, ഇതിന് രോഗമില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? താനാണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത് എന്നാര് ചോദിച്ചു? ആ ഉദ്യോഗസ്ഥർ ചോദിച്ചു. ആ ചോദ്യം കേട്ട് ആ വാഴത്തൈകൾ നടുങ്ങിപ്പോയി. നോക്കണം, ആ ചോദ്യം കേട്ട് ആ വാഴത്തൈകൾ പോലും നടുങ്ങിപ്പോയി എന്നാണ് ആര് പറയുന്നത്? എഴുത്തുകാരൻ പറയുന്നത്. കാരണം ആ വാഴയുടെ ഓരോ ചലനവും ആർക്കറിയാം? ഈ കർഷകന് അറിയാം. സ്വന്തം മക്കളെ പോലെയാണ് ആരെയും കണ്ടിരുന്നത് മർക്കോസ്? ആ വാഴകളെയും കണ്ടിരുന്നത്. അപ്പോൾ ആ ചോദ്യം കേട്ട് വാഴത്തൈകൾ പോലും നടുങ്ങിപ്പോയി എന്നറിയുന്നത്. കാരണം വാഴയുടെ ഓരോ ചലനത്തെ പോലും, അതിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും ആർക്ക് തിരിച്ചറിയാൻ കഴിയും? ഈ കർഷകന് തിരിച്ചറിയാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ആ ചോദ്യം വാഴയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. ഇതിന് രോഗമൊന്നുമില്ലെന്നുള്ളത് എനിക്കറിയാം.
ഇതിന് രോഗമൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ കൃഷിക്കാരനല്ലേ, രോഗമുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാം. അതാണ് ഒരു ഉത്തമനായ കൃഷിക്കാരൻ. എങ്ങനെയാണ് അയാൾക്ക് പ്രകൃതിയെ തിരിച്ചറിയാൻ പറ്റും, ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ പറ്റും, മണ്ണിനെ അറിയാൻ കഴിയും, പിന്നെ തൻ്റെ അല്ലെങ്കിൽ താൻ നട്ട ചെടികളെയും എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും, തൻ്റെ കൃഷിയെ അയാൾക്ക് അടുത്തറിയാൻ പറ്റും. ഞാൻ കർഷകനാണ്, അതുകൊണ്ട് എനിക്ക് അതൊക്കെ അറിയാം. എടോ, തൻ്റെ വകുപ്പും ചട്ടമൊന്നും പറയണ്ട, നിങ്ങളെ വകുപ്പും ചട്ടമൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഇതൊക്കെ രോഗബാധിത സ്ഥലങ്ങളാണ്, ഇതൊക്കെ ഗവൺമെൻറ് ഓർഡറാണ്. ഞാൻ ഗസറ്റ് നോക്കി, ഇതൊക്കെ രോഗബാധിതമായ സ്ഥലങ്ങളാണ്, ഇത് കണ്ടെയ്ൻമെൻറ് സോൺ എന്ന് പറയുന്ന പോലെ രോഗബാധിതമായ സ്ഥലങ്ങളാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, ഇവിടേക്ക ഇവിടെയുള്ള വിളകളെല്ലാം എന്ത് ചെയ്യണം, വാഴകളെല്ലാം നശിപ്പിക്കണം. ഇതൊക്കെ ഗവൺമെൻറ് ഓർഡറാണ്, ഇതൊക്കെ ഗവൺമെൻറ് ഉത്തരവാണ്. താൻ ഗസറ്റ് നോക്കും, വിജ്ഞാപനം നോക്കണം, ഗവൺമെൻറ് ഉത്തരവുണ്ട്, വിജ്ഞാപനം ഇറക്കും, ആ വിജ്ഞാപനം താൻ വായിച്ചു നോക്കണം. അയ്യോ, അതെന്തുവായി ഗജറ്റ്, അയ്യോ ഗജറ്റ്, അതെന്താണ് ഈ ഗജറ്റ്, ഗജറ്റ്. ആ അഭ്യസ്ത വിദ്യർക്ക് ചിരി വന്നു ഇത് കേട്ടപ്പോഴ്. ആ അഭ്യസ്ത വിദ്യർക്ക് ചിരി വന്നു. അപ്പം ഇയാൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, നമ്മുടെ ഈ മർക്കോസ് ചേടൻ. ഇയാളുടെ ഈ ഗസറ്റ് എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് ഉള്ള അറിവില്ല, അദ്ദേഹം കേട്ടിട്ട് പോലുമില്ലായിരുന്നു, അദ്ദേഹം കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യം. അപ്പം അത് കേട്ട് അദ്ദേഹം ഗജറ്റ് എന്ന് പറയുന്നത് കേട്ട് ആ അഭ്യസ്ത വിദ്യർക്ക്, ആ പരിഷ്കാരികളായ ആ മൂന്ന് പേർക്ക്, ആ വിദ്യാസമ്പന്നരായവർക്ക് എന്ത് ചെയ്തു, ചിരി വന്നു. കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആ കർഷകൻ്റെ അടുക്കൽ സംസാരിക്കുന്ന അവരുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരുന്നില്ല. കോമൺ സെൻസ് പോലും, സാമാന്യ വിവരം പോലും ഇല്ലാത്ത ആ കർഷകൻ്റെ അടുക്കൽ സംസാരിക്കുന്ന അവരുടെ സ്റ്റാറ്റസിന്, അവരുടെ പദവിക്ക് യോജിച്ചതായിരുന്നില്ല. ചിരി അടക്കിക്കൊണ്ട് അവരിലൊരാൾ പറഞ്ഞു, എടോ ഗജറ്റല്ല ഗസറ്റ്, ഗസറ്റ് എന്ന് താൻ കേട്ടിട്ടില്ലേ, എടോ ഗജറ്റ് എന്നല്ല ഗസറ്റ്, ഗസറ്റ് എന്ന് താൻ കേട്ടിട്ടില്ലേ, ഇല്ല എടോ. ആ ഇയാളോടൊന്നും സംസാരിക്കാൻ പോലും നമുക്ക് പറ്റില്ല, കാരണം ഇയാൾക്ക് നമ്മളോട് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവർ ചിരിയടക്കി തിരികെ പോകാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, എടോ ഗജറ്റല്ല ഗസറ്റ്, ഗസറ്റ് എന്ന് താൻ കേട്ടിട്ടില്ലേ. ഇപ്പോൾ മർക്കോസ് പറഞ്ഞു, ഇല്ല എന്നൊക്കെയാണ്, ഇവിടെ അവരുടെ അവരോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഒന്നും ആർക്കില്ലെന്ന് അവർ പറയുകയാണ്, ഈ മർക്കോസിനില്ലെന്ന് ആ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ്. പക്ഷേ നോക്കിയാണ്, ഈ മർക്കോസിനെ പോലുള്ള കർഷകരില്ലെങ്കിൽ ആരില്ല, ഈ ഉദ്യോഗസ്ഥരും അധികാരികളൊന്നും ഇല്ലെന്ന കാര്യം മനസ്സിലാക്കണം. ആ അത് വായിച്ചു നോക്ക്, ഏതാ ഗസറ്റ് വായിച്ചു നോക്ക്, സർക്കാർ വകയാണ് അത്, സർക്കാരിൻ്റെ വകയാണ്, അതൊന്ന് വായിച്ചു നോക്ക്. അത് ചുമ്മാ കിട്ടുന്നതാണോ, അതെ ചുമ്മാ കിട്ടുന്നതാണ്, അത് ചുമ്മാ കിട്ടുന്നതാണോ, ആ അതെ ചുമ്മാ കിട്ടുന്നതാണ്. അയ്യോ അല്ലാതെ ഞങ്ങൾക്കൊക്കെ അതെങ്ങനെ കിട്ടും, അപ്പം അതെന്താണെന്നോ എന്നോ അതെന്താണെന്നോ അല്ലെങ്കിൽ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്നോ ആർക്കറിയില്ല, ഇയാൾക്കറിയില്ല. അപ്പം അദ്ദേഹം പറയുകയാണ്, അത് ചുമ്മാ കിട്ടുന്നതാണോ, ചുമ്മാ കിട്ടുന്നതാണോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടില്ല എടോ. അതൊന്നും താൻ അറിയണ്ട, ഒരാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടിക്കും, ഞങ്ങൾ വെട്ടിയാൽ ആ നഷ്ടം കൂടി താൻ കൊടുക്കേണ്ടതായി വരും കേട്ടോ. അപ്പോൾ നോക്കിയാണ്, എടോ ഇനി തന്നോട് സംസാരിച്ചിരിക്കാനും സമയമില്ല, എന്താണ് ഈ വാഴയൊക്കെ താൻ ഒരാഴ്ചക്കകത്ത് വെട്ടിക്കൊള്ളണം, വെട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾ വന്ന് വെട്ടിക്കും, വെട്ടിച്ചാൽ ആ നഷ്ടം കൂടി ആ പൈസ കൂടി ആര് കൊടുക്കണം, താൻ കൊടുക്കണം. നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്നല്ലോ, ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോടുകൂടി ആ കർഷകൻ തോന്നുന്നു. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്നു, കണ്ണിച്ചോര ഉദ്ദേശിക്കുന്നത് ദയാണ്, നിങ്ങൾ എങ്ങനെ ദയയില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നു. ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോടുകൂടി ആ കർഷകൻ തുടർന്നു, ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ അന്നന്നേ അപ്പം ഇതാണ്, ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ആ കർഷകൻ ദയനീയമായിട്ട് അവരോട് ചോദിക്കണം. നിങ്ങൾ കണ്ണിച്ചോരയില്ലേ, നിങ്ങൾക്ക് ദയയില്ലേ, കണ്ണിച്ചോര എന്ന് പറഞ്ഞാൽ ദയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ദയയില്ലേ, ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്ത് എങ്ങനെ ആഹാരം കഴിക്കും, എങ്ങനെ ജീവിക്കും, എൻ്റെ മക്കളെ എങ്ങനെ വളർത്തും എന്ന് ആര് ചോദിക്കുകയാണ്, കർഷകൻ ചോദിക്കുക. ഡോ ഇവിടുത്തെ വാഴയ്ക്കെല്ലാം രോഗമുണ്ട്, അതൊക്കെ വെട്ടിക്കളഞ്ഞു കൊള്ളണമെന്ന് ഗവൺമെൻറ്റിൽ നിന്നും ഓർഡർ ഇറക്കിയിരിക്കുകയാണ്, അറിഞ്ഞോ. ഡോ ഇനി ഒരുപാട് സംസാരിക്കണം നമുക്ക് വയ്യ, ആ ഇവിടുത്തെ വാഴയ്ക്കെല്ലാം രോഗമുണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം, വെട്ടിക്കളയണം എന്ന് ഗവൺമെൻറ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. താൻ അതൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഓർഡർ ഗവൺമെൻറ്റിൽ നിന്നായിരുന്നു. അതിൻ്റെ മുമ്പിൽ ആ പാവം കൃഷിക്കാരൻ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയാൽ അതിനെ ധിക്കരിക്കാൻ ഒരു പാവപ്പെട്ട കർഷകന് എത്രത്തോളം കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്തു,
അയാൾ മിണ്ടാകുന്നെന്ന് കേട്ടു. എങ്കിലും അയാൾ എന്നിട്ടും അയാൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങിനുമുണ്ടല്ലോ രോഗം. തെങ്ങായ തെങ്ങെല്ലാം കാറ്റ് വീണിരിക്കുന്നു, കൗങ്ങിനും തേ. അപ്പോൾ നോക്കണം, അങ്ങനെയാണെങ്കിൽ ഇതോ നോക്കിയാണ് തെങ്ങിനും രോഗമുണ്ട്. തെങ്ങായ തെങ്ങിനൊക്കെ എന്ത് ചെയ്തു? കാറ്റ് വീണിരിക്കുന്നു, കാറ്റ് രോഗം ബാധിച്ചു. തെങ്ങിന് മണ്ടരി ബാധിക്കും, കൗങ്ങിന് മഹാളി രോഗം ബാധിക്കും. അപ്പോൾ തെങ്ങിനും അതുപോലെ കൗങ്ങിനും തെങ്ങിനും കൗങ്ങിനും ഇതുപോലെ രോഗം ബാധിച്ചിരിക്കും. എൻ്റെ ഈ പ്ലാവേലെ ഒരു ചക്ക ആദ്യ കാലത്ത് ഒരാൾ എടുക്കത്തില്ലായിരുന്നു, ഇപ്പം ഒരാഞ്ഞിലി ചക്കയോളമേ ഉള്ളൂ, അതും എട്ടോ പത്തോ. ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു, ഇപ്പം വളമിട്ടില്ലേൽ ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാൽ മതിയോ? ആദ്യം വെട്ടേണ്ടത് ഈ തെങ്ങൊക്കെയാണ്, രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രി ഒന്നും വേണ്ടല്ലോ, എല്ലാവരെയും കൊന്നാൽ പിന്നെ ആശുപത്രി വേണോ? ഇന്നാണോ ഈ വാഴരോഗം? ഇതിനു മുമ്പെങ്കും ഇതില്ലായിരുന്നു. അപ്പം നോക്കിയാണ് ഇനി കർഷകൻ്റെ വേവലാതി പങ്കുവയ്ക്കുകയാണ്. ഓർഡർ ഗവൺമെൻറ്റിനായിരുന്നു, അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും അയാൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുമെന്ന് കേട്ടു, എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അയാൾ പറയുകയാണ് ഈ തെങ്ങിനും ഉണ്ടല്ലോ രോഗം, തെങ്ങിനും രോഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങെല്ലാം നശിപ്പിക്കണ്ടേ? കൗങ്ങിനും അതുപോലെ എന്ത് ചെയ്തു? രോഗങ്ങളുണ്ട്, അതും നശിപ്പിക്കണ്ടേ? പിന്നെ ഈ പ്ലാവേലെ ഒരു ചക്ക എൻ്റെ ഈ പ്ലാവേലെ ചക്ക ആദ്യകാലത്ത് ഒരാൾ എടുക്കത്തില്ലായിരുന്നു, അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ഈ ചക്കയ്ക്ക്. ഇപ്പോൾ ഒരു ആഞ്ഞിലി ചക്കയോളമേ ഉള്ളൂ, കൊച്ച് വളരെ ചെറുതാണ്, അതും എട്ടോ പത്തോ, വളരെ കുറച്ചേ ഉള്ളൂ. ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു, ആദ്യകാലത്ത് ഇവിടെ കൃഷിയുണ്ടെങ്കിൽ വളം വേണ്ട. ഇപ്പം വളം ഇട്ടില്ലേ ഒരു ചുവട് കപ്പ പോലും പിടിക്കും, പച്ച പിടിക്കുന്നില്ല, കപ്പ മരച്ചീന്ന് ഒരു ചുവട് പോലുമില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാൽ മതിയോ? ആദ്യം വെട്ടേണ്ടത് ഈ തെങ്ങൊക്കെയാണ്, ഈ തെങ്ങൊക്കെ വെട്ടി നശിപ്പിക്കണ്ടേ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? പിന്നെ നോക്കിയാണ് രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? ഇവിടെ ഇദ്ദേഹം തൻ്റെ ജീവിത ദുഃഖമാണ് എന്ത് ചെയ്യുന്ന പങ്കുവയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ രോഗം വന്നാൽ ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ മാത്രം മതി, പിന്നെ ഈ ആശുപത്രിയൊക്കെ എന്തിനാണ്? പിന്നെ ഈ ആശുപത്രി ഒന്നും വേണ്ടല്ലോ, എല്ലാവരെയും കൊന്നാൽ പിന്നെ ആശുപത്രി വേണോ? നമുക്കൊരു രോഗം വന്നാൽ, ചെറിയ പനി വന്നാൽ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതിയല്ലോ, പിന്നെ ആശുപത്രി എന്തിന്? ഡോക്ടർമാരെന്തിന്? ഈ സസ്യങ്ങൾക്കൊന്നും അത് ബാധകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ജീവിക്കാനുള്ള ഒരവസരം അവർക്ക് കൂടി കൊടുക്കണ്ടേ? അത് നോക്കാതെ അത് കൊടുക്കാതെ എന്ത് ചെയ്യുന്നു? കൊന്നു കളഞ്ഞാൽ മതിയോ? പിന്നെ അദ്ദേഹം ചോദിക്കുന്നു, ഇന്നാണോ ഈ വാഴരോഗം? ഇതിനു മുമ്പെങ്ങും ഇതില്ലായിരുന്നു, ഇന്നല്ലേ നിങ്ങൾ ഈ വാഴരോഗമായിട്ട് വന്നിരിക്കുന്നത്? ഇതിനു മുമ്പെന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ ഒരു സാധാരണ കർഷകനാണ് ഇയാൾ. പിന്നെ ഈ തെങ്ങ് കൃഷിയെ പറ്റി പറയുന്നത്, തെങ്ങൊക്കെ ആദ്യം വെട്ടേണ്ടെന്ന് പറയുന്നത്, അതൊക്കെ തെങ്ങൊക്കെ എന്താണ് കൂടുതൽ സമ്പന്നന്മാരുടെ കൈകളിലുള്ളതാണ്, അതൊന്നും എന്ത് ചെയ്യില്ല, അധികം ഭരണാധികാരികൾ കൈവയ്ക്കില്ല. ഇത് സാധാരണക്കാരനാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഇവരുടെ കൃഷിയിലേ കൈവയ്ക്കുന്നത് എന്നാണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത് അത്തരത്തിൽ പറഞ്ഞത്. ഇനി വാഴരോഗം ഇന്നും ഇന്നലെയും ഇന്നാണോ തുടങ്ങിയത്? ഇതിനു മുമ്പൊന്നും വാഴരോഗം ഇല്ലായിരുന്നു, ഇന്നാണോ ഈ വാഴരോഗം? ഇതിനു മുമ്പെങ്കിലും ഇതില്ലായിരുന്നു എന്നാരും വേവലാതിയോട് ചോദിക്കുന്നു, വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മർക്കോസ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ വാഴ ഉദ്യോഗസ്ഥന്മാർക്ക് ദേഷ്യം വന്നു, അവരിൽ പ്രധാനി പറഞ്ഞു, ഡോ മതി, നിർത്ത്, തൻ്റെ പ്രസംഗമൊന്നും കേൾക്കണ്ട, വരുന്ന തിങ്കളാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടി കുഴി കുഴിച്ച് അതിലിട്ട് മൂടിക്കൊള്ളണം. അതെ മതി, ഇനി വലിയ സംസാരമൊന്നും വേണ്ട, എൻ്റെ പ്രസംഗമൊന്നും ഇന്നിവിടെ കേൾക്കണ്ട, തൻ്റെ പ്രസംഗമൊന്നും ഇനി കേൾക്കണ്ട, വരുന്ന തിങ്കളാഴ്ചക്കകം എന്ത് ചെയ്യണം, ഈ വാഴയെല്ലാം വെട്ടി കുഴിച്ച് അതിലിട്ട് മൂടിക്കൊള്ളണം, വെട്ടി നശിപ്പിച്ചോളണം, അതിനാണ് ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, രൂപ 5000 വീതമാണ് ഗവൺമെൻറ് ചിലവ്, തനിക്കറിയാമോ? അപ്പം ഒന്നും രണ്ടും രൂപയൊന്നും അല്ല, 5000 രൂപയാണ് ചിലവ്, തനിക്കറിയാമോ? എന്തിന് ഈ വാഴ വെട്ടാനോ? ആ കർഷകൻ ചോദിച്ചു. എന്താ അപ്പോൾ പറയണം? നിങ്ങളെ സംസാരമൊന്നുകൂടെ വേണ്ട, ഇതൊക്കെ എന്തിനാ വെട്ടി നശിപ്പിച്ച് കുഴിച്ച് അതിലിട്ട് മൂടിക്കൊള്ളണം. നീ ഒന്നും രണ്ടോ അല്ല സർക്കാരിന് ചിലവ്, വെട്ടി വാഴ വെട്ടി നശിപ്പിക്കുന്നതിന് 5000 രൂപയാണ് സർക്കാരിന് ചിലവ്.
അത് ഈ ഉദ്യോഗസ്ഥന്മാർക്കുള്ള അഡീഷണൽ ശമ്പളവും മറ്റുമൊക്കെ ആയിരിക്കാം, അതിന് ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരിക്കാം. എന്തിന് ഈ വാഴ വെട്ടി നശിപ്പിക്കണം? ഇപ്പം ഈ ഇദ്ദേഹം ചോദിക്കുകയാണ്. ഇപ്പം കർഷകൻ്റെ ജീവിതം നോക്കിയാൽ ദുരിതമാണ്. നേരാമണ്ണൻ കഞ്ഞി കുടിക്കാനുള്ള പക പോലും അയാൾക്ക് കിട്ടുന്നില്ല. ആ അവസരത്തിലാണ് നശിപ്പിക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ആ സർക്കാർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ 10,000 ഒക്കെ കൊടുക്കുന്നത്, ചിലവാക്കുന്നത്.